എല്ലാ പ്രിയപ്പെട്ടവർക്കും ശ്രീനിവാസത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മഗധയിലേക്കാണ്. ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് മഹാജനപദങ്ങളെക്കുറിച്ച്. ആ മഹാജനപദങ്ങളിലൊന്നായ മഗധ, ആ മഗധയിലെ ഒരു ഗ്രാമത്തിൽ ഒരു ബാലൻ ഉണ്ടായിരുന്നു, സത്യസന്ധനായ ബാലൻ, ദൈവവിശ്വാസിയായ ബാലൻ. അവൻ ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചു. അമ്പലങ്ങളിൽ കാണുന്നതല്ല ദൈവമെന്നും അതിലുപരി ദൈവത്തെ എനിക്ക് കണ്ടെത്താൻ പറ്റുമെന്നും ആ കുട്ടി തിരിച്ചറിഞ്ഞതിനാൽ അവൻ ഒരു ദിവസം വീട് വിട്ടിറങ്ങുകയാണ്. അച്ഛന്റെയും അമ്മയുടെയും അനുവാദത്തോടുകൂടി അന്നത്തെ പുതുച്ചോറൊക്കെ എടുത്തിട്ടാണ് അവൻ ദൈവത്തെ തേടി ഇറങ്ങുന്നത്. അങ്ങനെ അവന്റെ യാത്ര തുടരുകയാണ്. അതിന് തൊട്ടപ്പുറത്തെ ഗ്രാമത്തിൽ ഇതേപോലെ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. പ്രായം കൊണ്ട് മാത്രമേ അവർക്ക് ഈ ബാലനുമായി വ്യത്യാസമുണ്ടായിരുന്നുള്ളൂ. സത്യസന്ധയായ മുത്തശ്ശി, പൂർണമായും ദൈവവിശ്വാസിയായ മുത്തശ്ശി. അവരും ആഗ്രഹിച്ചത് ദൈവത്തെ നേരിൽ കാണാനായിരുന്നു. അവരും തന്റെ മകനോടും മരുമകളോടും യാത്ര പറഞ്ഞ് ദൈവത്തെ കാണാനായി യാത്ര പുറപ്പെടുകയാണ്. മക്കൾ കരുതി ഇനി അമ്മ തിരിച്ചു വരില്ല. അങ്ങനെ അവർ അമ്മയെ യാത്രയയക്കുകയാണ്. അങ്ങനെ ഈ ബാലനും ഈ അമ്മൂമ്മയും അന്നേ ദിവസം ഉച്ചയ്ക്ക് ഒരു ആൽത്തറയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അവർ കുറേ സംസാരിച്ചു. ആൽത്തറയിലിരുന്ന് ഇളം കാറ്റേറ്റ് അവർ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു. ആ മുത്തശ്ശിയുടെ കണ്ണുകളിലേക്ക് നോക്കി അല്പം കുറുമ്പോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് ബാലൻ ദൈവകഥകൾ പറഞ്ഞു. സമയം 2:30 ആയി. രണ്ടുപേർക്കും വിശക്കുന്നുണ്ടായിരുന്നില്ല. ബാലൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന പുതുച്ചോറിൽ നിന്ന് പകുതി ആ മുത്തശ്ശിക്ക് നൽകുകയാണ്. മുത്തശ്ശിയാകട്ടെ അതിൽ നിന്ന് കുറച്ച് ചോറിട്ട് ഉരുട്ടി ഈ മകന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. മുഞ്ചന്മ സുഹൃതം പോലുള്ള ഒരു ബന്ധം, പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് അവർ വന്ന വഴിയെ വീടുകളിലേക്ക് മടങ്ങുകയാണ്. തിരിച്ച് വീട്ടിലെത്തിയ ബാലനോട് അവന്റെ മാതാപിതാക്കൾ ചോദിച്ചു, എന്തുപറ്റി, നീ ഇന്ന് രാവിലെ പുറപ്പെട്ടതല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് വരാനായോ? അവൻ പറഞ്ഞു, മാതാവേ, പിതാവേ, ഞാൻ ദൈവത്തെ കണ്ടു, ദൈവത്തോട് സംസാരിച്ചു, ദൈവത്തോടൊപ്പം ഇരുന്ന് ഞാൻ ഭക്ഷണം കഴിച്ചു. ദൈവം ഇത്രമാത്രം പ്രായമുള്ള ഒരാളാണെന്ന് ഇന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അതേസമയം അപ്പുറത്തെ ഗ്രാമത്തിൽ ഈ വൃദ്ധയായ അമ്മ തിരിച്ച് വീട്ടിലെത്തുകയാണ്. അവരോട് മക്കൾ ചോദിച്ചു, അമ്മയ്ക്ക് എന്തുപറ്റി, ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് മടങ്ങി വന്നത്? ആ അമ്മ മക്കളോട് പറഞ്ഞു, മക്കളെ, ഞാൻ ഇന്ന് ദൈവത്തെ കണ്ടു. ദൈവത്തിന്റെ കൂടെ ഇരുന്നു, ദൈവത്തോടൊപ്പം ഭക്ഷണം കഴിച്ചു. ദൈവം ഇത്ര ചെറിയ ഒരു കുഞ്ഞായിരുന്നുവെന്ന് ഇന്നാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ മുന്നിലുള്ള മനുഷ്യന്റെ കണ്ണിലെ കൃഷ്ണമണിയിൽ നമുക്ക് നമ്മെ കാണാൻ സാധിക്കുന്ന നിമിഷത്തിൽ നാം ദൈവമാകും. ഞാനും എനിക്ക് മുന്നിലുള്ളവരും തമ്മിലുള്ള എല്ലാ സ്പർദ്ധകളും വിട്ടകലും. ഹൃദയം തുറന്നുകൊണ്ട് ഞാൻ എന്റെ മുന്നിലുള്ളവനെ കേൾക്കാൻ തയ്യാറാകും. നമുക്കറിയാം, കുരുക്ഷേത്ര ഭൂമിയിൽ ഭഗവത്ഗീത തത്വം പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പായി അർജുന വിഷാദ യോഗം മുഴുവൻ, ഭഗവത്ഗീതയിലെ 1-ാം അധ്യായം മുഴുവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപയോഗിച്ചത് അർജുനനെ കേൾക്കാനായിരുന്നു. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പീഡനം അനുഭവിച്ച വിക്ടർ ഫ്രാങ്കലിനെ നമുക്കറിയാം. ഓസ്ട്രിയൻ ന്യൂറോ സർജനായ വിക്ടർ ഫ്രാങ്കിൽ, പിന്നീട് അദ്ദേഹം ലോഗോതെറാപ്പി കണ്ടുപിടിച്ച് നിരവധി പേർക്ക് മാനസികമായ ശാന്തി നൽകി. അദ്ദേഹം തന്റെ മുന്നിലെത്തുന്ന ക്ലയൻസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്,
വൈ ആർ യു നോട്ട് കമ്മിറ്റിംഗ് സൂയിസൈഡ്? താങ്കൾ എന്തുകൊണ്ടാണ് സൂയിസൈഡ് ചെയ്യാത്തത്? ആ ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹത്തിന് മുന്നിലെത്തുന്നവർ നിരത്തുന്നത് ജീവിക്കാനുള്ള കാരണങ്ങളായിരുന്നു. പ്രിയമുള്ളവരെ, തന്റെ മുന്നിലെത്തുന്നവരെ തുറന്ന മനസ്സോടുകൂടി ഹൃദയവിശാലതയോടുകൂടി കേൾക്കാൻ തയ്യാറാകുമ്പോഴാണ് മാജിക് സംഭവിക്കുന്നത്. ഇന്ന് നമുക്ക് അന്യം നിന്ന് പോകുന്നതും മറ്റുള്ളവരെ കേൾക്കാനുള്ള ക്ഷമയാണ്. തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ആൾക്കാർ നമ്മിൽ നിന്ന് അകന്നു പോകുമ്പോൾ മാത്രമാണ് കൈവിരലുകൾ കൂട്ടിപ്പിടിക്കാമായിരുന്നില്ലേ എന്ന ഒരു ചോദ്യം നമ്മിൽ നിന്ന് ഉയരുന്നത്. കൈവിരലുകൾ കൂട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ പല ജീവനുകളും നമുക്ക് സംരക്ഷിക്കാമായിരുന്നു. ഹൃദയം തുറന്നു വെച്ച് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ കേൾക്കാം. അവരുടെ മനസ്സിലേക്ക് ആശ്വാസത്തിന്റെ തെളിർമഴയായി പെയ്തിറങ്ങാം. നന്ദി, നമസ്കാരം.